ഹായ്, അമ്മൂസ് ഉടൻ പോലെ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേരള സ്നാക്ക് ഉണ്ടാക്കാം. എള്ളുണ്ടയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എള്ളുണ്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന എള്ളുണ്ടയ്ക്ക് നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടണ അതേ എള്ളുണ്ടയുടെ ടേസ്റ്റും ടെക്സ്ചറും ആണ്. അപ്പം ഇനി അധികം സമയം കളയുന്നില്ല, വേഗത്തിൽ തന്നെ നമുക്ക് ഈ എള്ളുണ്ട ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഈ എള്ളുണ്ടി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കറുത്ത എള്ളു എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളു എടുക്കാം. ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിൽ വെക്കാം. ഇപ്പം എള്ളിയിലത്തെ വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു പാനിലിട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് നോക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്ര നേരം നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊട്ടി തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. എള്ളുണ്ടയിലെ ഇടയ്ക്ക് കടിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കപ്പലിൻ്റെ വറുത്തിട്ട് ക്രഷ് ചെയ്തതായാലും എടുക്കാം. ഒരു ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ശർക്കര പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഒന്ന് ഉരുക്കി കിട്ടണം. അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ശർക്കര ഇവിടെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലത്തെ കല്ലോ മണ്ണോ പോകാനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എള്ള് വറുത്തെടുത്ത സെയിം പാനിലേക്കാണ് ഞാൻ ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതലത്തിലേക്ക് ഇടുമ്പോൾ ഒരു കല്ലിൻ്റെ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഈ എള്ളുണ്ടക്ക് പറ്റിയ കറക്റ്റ് പരുവം. അപ്പോൾ അത്ര നേരം നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോഴേ ശർക്കര പാനി ഇപ്പോൾ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പരുവൊന്ന് നോക്കാം. അതിനായിട്ട് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഉറ്റിച്ചിട്ട് നോക്കാം. അതേ ഇപ്പം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആകനം വലിഞ്ഞാണ് വരുന്നത്. ഇതിൻ്റെ പാകം ആയിട്ടില്ല. കുറച്ചേരം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോഴേ ഈ ശർക്കര പാനി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഇത് നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് വിട്ടു പോരണം. അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഒരു കല്ല് വീഴുന്ന പോലത്തെ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും ഒപ്പം തന്നെ പൊട്ടുകടലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒട്ടും ഇത് മിക്സ് ചെയ്യരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇളം ചൂടിൽ ഇരുന്നിട്ട് വേണം ഈ ശർക്കര പാനി ഈ എള്ളിലെ എല്ലാ ഭാഗത്തേക്കും ആവാനായിട്ട്. അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടല്ല ഇത് മിക്സ് ചെയ്യേണ്ടത്. അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ ഫ്ലേവറിനായിട്ട് ഏലക്കായ പൊടിച്ചതോ നല്ല ജീരകമോ ഒക്കെ ചേർക്കാം. ഞാനിതിൽ അതൊന്നും ചേർക്കണില്ല. നമുക്കിത് ചൂടോടുകൂടി തന്നെ ഉരുളകളാക്കണം. അപ്പോൾ നമുക്കിത് ഉരുളകളാക്കാനായിട്ട് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് നെയ്യ് കയ്യിലൊന്ന് തടവണുണ്ട്. അതിനുശേഷം ഒരു സ്പൂണുകൊണ്ട് ആവശ്യത്തിന് ഈ എള്ളിൻ്റെ മിക്സ് എടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഉരുളകൾ ഉരുട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ എല്ലാ എള്ളുണ്ടകളും ഉരുട്ടിയെടുക്കാം. അതേ ആദ്യത്തെ എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ എള്ളുണ്ടകളും നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല കറുമുറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കേരള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എള്ളുണ്ട ഇടയ്ക്കൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.